ഈ ഓണങ്ങളിൽ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ ശരി നാരായണൻ ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഓണക്കളി ആണ് ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്. എന്റെ സ്വദേശം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയിൽ ഇത്തരത്തിലുള്ള ഓണക്കളികളെല്ലാം കുറവാണ്. പക്ഷെ തൃശൂർ ജില്ലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കലയുടെയും സംസ്കാരത്തിന്റെയും ജില്ലയാണ് തൃശൂർ ജില്ല. ഇവിടെ ഇപ്പൊ ഈ ഓണക്കളി നടക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയുണ്ട്. സുബ്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞാനിവിടെ വിവാഹം കഴിഞ്ഞ് വന്നതിന് ശേഷം എന്റെ വീടിന്റെ തൊട്ടടുത്താണ് ഈ സുബ്രൻ ചേട്ടന്റെ വീട്. അപ്പൊ അദ്ദേഹം നമ്മുടെ ഈ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഇപ്പോ ജീവിച്ചിരിക്കുന്നില്ല. ഒരു ഇവിടെ പറഞ്ഞതുപോലെ ചോട്, പാട്ട്, താളം, കയ്യെഴുതി കഴിയാം. ഒരു വാദ്യോപകരണങ്ങളുടെയും സഹായമില്ലാതെ ചോട് വെച്ചും താളം കൊട്ടിയും പാട്ടുപാടിയും ആളുകളെ അത്രയധികം ആകർഷിക്കുന്ന ഒരു കലാരൂപമാണ് ഓണം കളിപ്പാട്ട്. നമ്മുടെ പുരാതനമായിട്ടുള്ള കഥ, അതായത് മഹാഭാരതം അല്ലെങ്കിൽ രാമായണം, ഇങ്ങനെയുള്ള കഥകളിൽ നിന്നും അതിനെ ഒരു ഗ്രന്ഥ അല്ലെങ്കിൽ പാട്ടുരൂപമാക്കി അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമാണ്. തെയ്യിന്റെ ചോടെല്ലാം പോച്ച് ചെയ്യുന്നതും അദ്ദേഹം തന്നെയാണ്. ആള് തന്നെയാണ് പാട്ട്. മോദേ രാമാലാ ദേവി ഞങ്ങളെ കാക്കണം തമ്പുരാട്ടി, സകല കുതൂഹല വിലാസൻ സമുദയ ചാരു ചന്ദ്രഹാസൻ, സകല കുതൂഹല വിലാസൻ സമുദയ ചാരു ചന്ദ്രഹാസൻ, യവനോ മാനേ അലോലനാഥനകും രാമനേ, കണുവ ഞാൻ മനോവീരാമനേ, എന്നങ്കലേറ്റോ ഞാനാശവാച്ചോ എല്ലാ ബിംബമുടനായ നരനമ്പൂരേ ഗമിച്ചു. ഓണക്കളിയുടെ പഴയ കാല മഹത്വങ്ങളെ പറ്റി ഇതിന്റെ ശ്രമിക്കലെ കഥയെ പ്രോത്സാഹിപ്പിച്ച് അതിനെ വീണ്ടും ഉയർത്തെഴുന്നേറ്റ കർത്തവ്യത പഴയ കലാകാരുണ്ട്. ഓണക്കളി എന്ന് പറഞ്ഞ ഈ കല ഒരു ശാസ്ത്രീയമായ ഒരു കലയല്ല. പൃഥ്വി ചോരുമ്പ വിശപ്പ് മാറ്റിയ വെയ്യത്തിന്റെയും വാമരുടെയും അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന് കളിച്ചിരുന്നത് ചിറ്റക്കുരുവിന്റെ മുറ്റത്തായിരുന്നു കൈക്കൊട്ട് കളിച്ചിരുന്നത്. അതിനൊരു ചുവട്ടുകളിൽ അപ്പോ ഈ കളിക്ക് ഇങ്ങനെ ഒരു മഹത്വം കൊണ്ട് പഴയകാല കലാകാരന്മാരെ വളർത്തിയെടുക്കാനാണ് ഞങ്ങളോട്. ഇതിനുവേണ്ടി ഒരുപാട് പ്രയത്നിച്ചത് ഇവിടുത്തെ പേര് കിഴക്കപ്പോടാനുള്ള പലവിധ ഓണക്കളിയുടെ പരമാട് തന്നെ പണ്ട് കാലത്ത് എനിക്ക് ഓർമ്മിക്കുമ്പോൾ നേരൂര്, കോടാല്, തേശ്ശേരി, അതുപോലെ തന്നെ ചിന്തി തുടങ്ങിയ ഓണക്കളിയുടെ തറവാടും ഇവിടെ പുനരിച്ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ വളരെ പ്രയത്നമാണ് ഇതിനുവേണ്ടി. അതിന് ഈ പുനർജീവിതമായ കലാകാരന്മാരെ ഒരു ആയിരം ആയിരം ആശംസകൾ അദ്ദേഹത്തിന് കഴിഞ്ഞല്ലാണ്. ഈ ഞങ്ങൾ ഈ പഴയ കാട് ഇതിന് ചോദ്യങ്ങളുണ്ട്, താളങ്ങളുണ്ട്, പാട്ടുകളുണ്ട്. ഇതിപ്പോ നിങ്ങൾക്ക് പുതിയ തലമുറകൾക്ക് അറിയുമെന്നറിയില്ല. മുക്കണ്ണം, ചെമ്പട, രൂപകം, തന്നാളം, രൂപം ചെമ്പട, വരവീണ, കുഞ്ഞി, ഏഴ് ചുവടുകൾ, ഏഴ് ചുവടിൽ ഏഴ് വ്യത്യസ്ത താളങ്ങളുണ്ട്. ആ താളങ്ങൾ ഇടുമ്പോ നമ്മള് നീന്ന് കളിക്കുമ്പോ നോക്കാം എവിടെ നിന്ന് താളം, ഏത് കാലിൽ നിന്ന് താളം വരുന്നത്, ഏത് കാലിൽ നിന്ന് ചുവടെടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കും. വലത്ത കാലമെന്ന് ചുവടെടുത്താലും വലത്ത കാലമെന്ന് താളം പറയണം. ആ താളം അവസാനിക്കലും പാട്ട് അവസാനിക്കലും വന്നാലാണ് അത് പഴയ കാല ഓണക്കളി ആകും. അപ്പൊ ഇതിന് വ്യത്യസ്ത താളങ്ങളുണ്ട്.
കണ്ട് കണ്ണിൽ ചുവട് വയ്ക്കുമ്പോ കൂടുതൽ കരുവിട ഹൃദയത്തെ തളിയത്, ശമ്പളം അതുപോലെ വയ്ക്കുമ്പോ കൂടുതൽ ധജം ധജം കരുവിട വിടുകട ഹൃദയത കരികണ വിടുക, ഇങ്ങനെ ഓരോ താളങ്ങൾ ഓരോ ചുവടുകൾ. പെണ്ണ് കളിക്കുന്ന കളികൾക്ക് അതൊന്നും ഇല്ല ഇല്ല എന്ന് പറഞ്ഞാല് അതൊരു വ്യത്യസ്ത കലയാണ്. അവരതിനെ നല്ലോണം വളർത്തി വളർത്തി കൊണ്ടുവന്നപ്പോ പഴയ സിനിമ കാണുന്നത് പോലല്ലോ ഇപ്പൊ സിനിമ കാണുന്നത്, അതുപോലെ ഇപ്പോഴത്തെ ഓണക്കളി കലാകാരന്മാരായാലും അത് വ്യത്യസ്തമായി എല്ലാവരും ആകർഷിക്കാൻ വേണ്ടി നല്ല രീതിയിലാണ് ആ കലാകാരന്മാരെ ഞങ്ങള് ആദരപൂർവ്വം ഞങ്ങള് ഒരുപാട് സ്മരിക്കണം. ഞങ്ങളുടെ അവരത് കലാകാരെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് പ്രവണതയ്ക്കുന്നില്ല, ഞങ്ങളിങ്ങനെ കൊച്ചു കലാകാരന്മാർ ഇപ്പൊ നിങ്ങൾക്കാണ് ഇത് നിൽക്കുന്നതൊക്കെയാണ് കൊച്ചുകുട്ടികളാണ് അതിലായി കളിക്കാൻ പോകുന്നവരെന്ന് നോക്കാം. എല്ലാവരും വന്ന് നോക്കി എത്ര പ്രായമായവരെങ്കിലും നിന്ന് നോക്കിയാൽ ഇവര് ഗവദീപ്തൻ.
മുനിവരനെ നൽകിയതന്നെ ആദ്യം പിന്നെ താപം നീ കനകപ്രഭയെ വെല്ലുന്ന മുനിവരനെ കണ്ടൊരു നേരം വാത്മീകമതിങ്ങിരുന്ന് സത്കർമ്മം ചെയ്തതിനാല് വാത്മീകമതെന്ന് പറഞ്ഞ ചുതലിൽ പുറ്റാണ് ധരിക്ക ആദിവ്യല്ല പിന്നെ തമന്നിരുത്തി തകതികതേ തമ്മിരുത്തി തകതയിലേ ആദിവ്യൽ പിന്നെ തമന്നിരുത്തി തകതികതേ ിലന്നും ഒരുമിച്ചിരുന്നുല്ലാസിച്ച് ഒരു വേദനവയെ കണ്ട് ശരമൂരി നിന്ന് മരിച്ച് എഴുതവനും നിന്റെ തലയ്ക്ക് തലയറ്റതിനാലെ വീണ് പൊളിയല്ല വിടഞ്ഞു മരിച്ചോ പാതകം കണ്ടപ്പോകേതാമുണ്ടായി തകതികേ നവദമ്പതിമാരവരണ്ട് പ്രാപുതമലശാഖയിലും ഒരുമിച്ചിരുന്നുല്ലാസിച്ച് ഉന്നേതന്നവയെ കണ്ട് ശരമൂരിയിലില്ല മരിച്ച് എഴുതവനും നിന്റെ തലയ്ക്ക് തലയറ്റതുനാളെ വീണ് പൊളിയല്ല പിഴഞ്ഞു മരിച്ച് പാതകം കണ്ടപ്പോകേതാമുണ്ടായി തകതികതേ മാമുനി ഇരിതം ചൊല്ലി ശോകത്തകതൈതേ പ്രതിഷ്ഠ ദ്വമഗമ മത്സ്യസിനി കൗജമേ ഇതു നേഗകാമമോദിതം മത്യ രാമ രാമ രാമായണ കഥയെ രാപ്പകൾ പറയാൻ തപസതിയെ രാമഭക്തനിലോകം പറയും രാമയങ്ങളോ ഇന്നിൽ വെച്ച് ജീവിതത്തിലോട് ജപിച്ചു കാവുകത്തിന് തുറയിച്ചു രാമ Thank you.
ിയതപ്പോൾ കാളിയെന്നെ
ശശിമേനകമാരമയക്കുന്ന പ്രായമാണത്ര വെണ്ണന്തയ്യ മാനത്തിന്റെ അന്നാനും പോന്നവളാണ് ഭൂമി തനിയെ മുളച്ചവളാണ് മാറ്റാന മനസ്സ് കൊടുക്കുന്നവളാണ് തെറ്റിതരച്ച് നടക്കുന്നവളാണ് തട്ടിക്കളിക്കുന്ന കൊച്ചരി പ്രാവിന് തുല്യ മകന്ന് കണ്ടാതയ്യ മാനത്തിൽ നങ്ങാനും പോന്നവളാണോ ഭൂമി തനിയെ മുളച്ചവളാണോ മാറ്റാന് മനസ്സ് കൊടുക്കുന്നവളാണ് തെറ്റിതരച്ച് നടക്കുന്നവളാണ് തട്ടിക്കളിക്കുന്ന കൊച്ചരി പ്രാവിന് തുല്യ മകന്ന് കണ്ടാതയ്യ ും കൊണ്ടൊരു ശബ്ദം പുറത്തു വന്നു ഇന്ത്യൻ പുണ്ടപ്പോൾ മുനി വരം തൊണ്ടയിൽ ശബ്ദം പുറത്തു വന്നു കോരിത്തരിക്കുന്ന മഞ്ഞത്ത് പെണ്ണ് കൊമ്പത്തിരുന്ന് തുളയുന്ന പെണ്ണ് ലോകമെനിക്കുണ്ട് നിന്നോള പെണ്ണ് മോശം വരെ തല്ലെ കേൾക്കണ്ട കണ്ണ് നിൻ തലമേനിയെ കണ്ട് കൊതിച്ചു അറിയത്ത് വന്നിടട്ടെ തയ്യാ കോരിത്തരിക്കുന്ന മഞ്ഞത്ത് പെണ്ണ് കൊമ്പത്തിരുന്ന് തുളയുന്ന പെണ്ണ് ലോകമെനിക്കുണ്ട് നിന്നോള പെണ്ണ് മോശം വരെ തല്ലെ കേൾക്കണ്ട കണ്ണ് നിൻ തലമേനിയെ കണ്ട് കൊതിച്ചു അറിയത്ത് വന്നിടട്ടെ തയ്യാ െ കണ്ട് കൊതിച്ചു അറിയത്ത് വന്നിടട്ടേതയ്യാ അയ്യോ മുനിവര എന്നതല്ലേ ഇന്നും മുക്കുവ കന്നികയല്ലേ മത്സ്യമാണ് അമത് നാറുന്നതില്ലേ തെങ്ങുതരുറയതെന്നോടതില്ലേ കൊല്ലപ്പതില്ലേ മുനിവര വല്ലോരും കണ്ട കുഴപ്പമല്ലേതയ്യാ കൊല്ലപ്പതില്ലേ മുനിവര വല്ലോരും കണ്ട കുഴപ്പമല്ലേതയ്യാ മുനിവരും മന്ത്രമതെന്ന് നന്നായി കാളിഞ്ഞി മഞ്ഞു പരന്നു അന്തർത്തൽ മാനുനി കണ്ടർത്തം നല്ലവരെ ഉണ്ടാമം ചമച്ചേതയ്യാ മന്ത്രത്തൽ മാനുനി കണ്ടർത്തം നല്ലവരെ ഉണ്ടാവണം ചമച്ചേതയ്യാ പുലോക സർവത്തെ കണ്ടൊരു കാളിയും തല്ലും അമ്പരന്നു തയ്യാ പുലോക സർവത്തെ കണ്ടൊരു കാളികൻ മനസ്സിലെ ഭക്തിയും കൊണ്ട് അമ്മവൾ മൗനമ സമ്മതം കൊണ്ട് മാമുനി അന്തരം സന്തോഷം കൊണ്ട് കാളിന്റെ മധ്യത്തിൽ കീടരസങ്ങളും അമ്മവർ ആസ്വദിച്ചോതയ്യാ കാളിന്റെ മധ്യത്തിൽ കീടരസങ്ങളും അമ്മവർ ആസ്വദിച്ചോതയ്യാ ശ്രീമന്ത്രിന്റെ പണി അടിവരം പോയപ്പോൾ കരി എന്ത് കാർത്തു പെണ്ണുതയ്യാ ശ്രീമന്ത്രിന്റെ പണി അടിവരം പോയപ്പോൾ കരി എന്ത് കാർത്തു പെണ്ണുതയ്യാ കാലികൾ ഗർഭത്തിൽ ഒന്നു ജനിച്ചോ വേദവെന്നും പേരും വിളിച്ചോ രണ്ട വിധത്തിൽ തപാസു വരച്ചോ ഭാരതം എന്ന് പുരാണം രചിച്ചോ വിശ്വവിക്കാതെ നമ്മ മുനി തന്നെ എന്ന കൂടത്തുരച്ചോതയ്യാ
മതിങ്ങിരുന്ന് സകർമ്മം ചെയ്തതിനാലെ വാത്മീകമതെന്ന് പറഞ്ഞ ചിതലിൽ പുറ്റാണ് ധരിക്ക ആദ്യമല്ല പിന്നെ തമ്മിരുത്തി തകതികതേ രാമ രാമ രാമായ നഗതയേ രാപ്പകൾ പറയാൻ തപതിയ രാമഭക്തനിലോകം തറയും ആമയങ്ങളോ ഇങ്ങനെ വെച്ചു ജീവിതത്തിലോട് ജപിച്ചു പാപുകത്തിനു ഭാരത്തന്ന